ഇരുപത്തിരണ്ടാം വയസ്സിൽ സിനിമയെടുത്ത് പൊട്ടി ഞാനതിന് ശമ്പളം മേടിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബിക്കോസ് ഞാൻ ചെയ്യുന്നത് കൂടുതലും എൻ്റെ ഓൺ പ്രൊഡക്ഷൻസും ഓൺ വർക്കുകളും ആണ് ഒരു ക്രൈറ്റീരിയ ആണ് എനിക്ക് ബേസിക്കലി താല്പര്യമില്ല എത്രയുണ്ട് സേവിങ്സൊന്നുമില്ല ഒരിക്കലും സ്ഥിര വരുമാനമുള്ള ഒരു നല്ലൊരു പൊസിഷനിൽ നിന്ന് ഒരിക്കലും അത് കളഞ്ഞ് നിങ്ങൾ സിനിമയിലേക്ക് വരരുത് വെൽക്കം ടു ഇന്ന് ഗസ്റ്റ് ഒരു ഹിറ്റ് മേക്കർ ആണ് അതായത് ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണ് ഒരു ഡയറക്ടർ ആണ് ഒരു പ്രൊഡ്യൂസർ ആണ് ടുഡേ വി ഹാവ് അശോകൻ വിത്ത് അസ് എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഡിറക്ടർ അഭിജിത്ത് അശോകന്റെ വിശേഷങ്ങൾ പുതിയ അപ്ഡേറ്റ്സ് പുതിയ അപ്ഡേറ്റ്സ് എന്റെ ആദ്യ സംവിധാനം സിനിമ ഇറങ്ങാൻ പോകുന്നു ഓക്കെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്നാണ് സിനിമയുടെ പേര് അതാണ് ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ വിശേഷം എപ്പോഴാണ് ഈ ജനുവരിയില് സിനിമ റിലീസ് ആവും അപ്പൊ അതിന്റെ വർക്കുകളിലും പ്രൊമോഷൻസിലും അതിന്റെ ഫെസ്റ്റിവൽ സർക്യൂട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും ഓക്കെ ഇൻകം എന്റെ എനിക്ക് ഒരു ബിസിനസ് ഉണ്ട് സ്വന്തമായിട്ട് ക്യാമറ റെന്റൽ ബിസിനസ് ആണ് അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ പ്രൊഫഷണൽ ക്യാമറാസ് ലെൻസസ് അതിന്റെ എക്വിപ്മെന്റ്സ് റെന്റ് ചെയ്യുന്ന ഒരു ഒരു ഉണ്ട് അതാണ് എന്റെ പ്രധാന വരുമാന മാർഗം മൈ പേഴ്സണൽ നീ എന്റെ ലൈക്ക് സംവിധാനം എന്ന് പറയുന്ന കാര്യമായിട്ട് ആരും പറയേണ്ടി ഇന്ന് വരെയും എനിക്ക് ഒരു രൂപ ശമ്പളമായിട്ടോ പ്രതിഫലമായിട്ടോ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല സീറോ ആണ് ഓക്കെ ഒരു ഒരു സിനിമയിലേക്ക് സിനിമയിലേക്കിപ്പോ തിരിയുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലാണ് അതിലേക്ക് പോയതെന്ന് പറയൂ കാരണം അറിയാം ഒരു ഡയറക്ടർ ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ ആയതുകൊണ്ടാണോ പേയ്മെന്റ് ഇല്ലെന്ന് പറയുന്ന ആ ഇനിഷ്യൽ സ്റ്റേജിൽ സ്റ്റേജ് ആണ് ലൈക്ക് എന്താണ് എവിടെയാണെങ്കിലും നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷമേ പേയ്മെന്റ് ഉണ്ടാവുള്ളൂ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാള് അല്ല അല്ല ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് നമ്മളൊരു ബിഗിനറാണ് അപ്പം അത് പ്രൂവ് ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതാണ് എൻ്റെ ഞാൻ അതിന് ശമ്പളം മേടിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബിക്കോസ് ഞാൻ ചെയ്യുന്ന കൂടുതലും എൻ്റെ ഓൺ പ്രൊഡക്ഷൻസും ഓൺ വർക്കുകളും അങ്ങനെ ഒരു ഒരു ക്രൈറ്റീരിയ ആണ് എനിക്ക് ബേസിക്കലി താല്പര്യം സോ അത് ഭാവിയിൽ ശമ്പളം എന്ന് പറഞ്ഞുണ്ടാവുന്നെനിക്കുള്ള പ്രോഫിറ്റ് ആയിരിക്കും മേ ബി ഉണ്ടാവുള്ളൂ അക്കോഡിംഗ് ടു അഭിജിത് അശോകൻ എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതായത് എനിക്ക് എന്റെ വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോൾ ഉണ്ടാവണം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റണം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റണം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇ എം ഐ എടുത്തിട്ടല്ല അല്ലാതെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എന്റെ വിശ്വാസം ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത് സാധാരണ ഒരു ലൈഫിൽ നിന്ന് ഫിനാൻഷ്യൽ ലൈഫിലേക്ക് സമയത്ത് ചേഞ്ച് അതായത് ഞാൻ പൈസ പൈസക്കാരനൊന്നും അല്ലെ അങ്ങനെ അവ അങ്ങനെ ഫിനാൻഷ്യലി ഫൈനാൻസ് ഉണ്ടാവുമ്പോഴത്തേക്കും ഇപ്പോഴും ഞാൻ അങ്ങനെ ഫൈനാൻസ് ഉള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സോ ഞാൻ പണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പോകുന്ന എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ ഇവിടെ ഇങ്ങനൊരു സ്ഥലത്തെ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ ഇത്ര ചോദിച്ചപ്പോ ഞാൻ വലിയ കോടീശ്വരൻ ആൾക്കാർ തെറ്റിദ്ധരിക്കും എനിക്കറിയില്ല അപ്പൊ നമ്മളിൽ ആക്ച്വലി നമ്മൾ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഉള്ളൂ നമ്മൾ ഡെയിലി കാര്യങ്ങൾ കൃത്യമായിട്ട് ഈസി ആയിട്ട് നടന്നു പോകണം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഫൈനാൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് ഒരു വ്യക്തിയുടെ സ്വഭാവം മാറൂ എന്നുള്ളതാണ് ബേസിക്കലി ചോദ്യം അത് നമുക്ക് ഒരൊറ്റ ക്രൈറ്റീരിയ അങ്ങനെ മാറുന്നോ മാറില്ല എന്നോ അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു സാധ്യത മാത്രം പറയാം ചിലപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ ഫണ്ട് ഒരുപാട് കണ്ട് ശീലിച്ച ഒരാൾക്ക് ചിലപ്പോൾ അയാളെ എക്സൈറ്റ് ചെയ്യിച്ചെന്ന് വരില്ല പൈസ ഇല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഞാനൊക്കെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ബൈക്കിലും കാറിലും ഒക്കെ വന്നിരുന്ന കൂട്ടുകാരുണ്ട് ഈ കൂട്ടുകാരുടെ വാഹനങ്ങളെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് കൊടുത്തതും എല്ലാം അവരുടെ നല്ല പൈസയുള്ള അച്ഛന്മാരാണ് അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അന്ന് നമ്മളിതൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഓ അമ്മമാരുടെ ഭാഗ്യം ബൈക്കുണ്ട് മറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും നമുക്കൊന്നൊന്നും ഉണ്ടാവില്ലായിരിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ ചില സാഹചര്യത്തിൽ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഇവരൊക്കെ ചിലപ്പം ഇപ്പം പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തില് പോവുകയും ഈ പറയുന്ന പുറമേ നിന്ന് നോക്കിയിട്ടുള്ള പാവപ്പെട്ട അവരെ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ച് ചിലപ്പോൾ ഒരു പൊസിഷനിലേക്ക് എത്തി സ്വന്തമായിട്ട് ചിലപ്പോൾ അവരത് അത് നേടിയെടുത്തിട്ടുണ്ടാകുമായിരിക്കും അപ്പം എന്ത് കാര്യവും നമ്മുടെ കയ്യിൽ എങ്ങനെ വരുന്നു നമ്മുടെ കയ്യിൽ എപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റിനാണ് അപ്പം ഈ പറഞ്ഞ ആ ബൈക്ക് ഉണ്ടായിരുന്നോ കാർ ഉണ്ടായിരുന്നോ അവർക്ക് മേ ബി അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ കയ്യിൽ അന്ന് അവരുടെ അച്ഛൻ്റെയിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പൈസ എന്ന് പറഞ്ഞ ഫണ്ട് എന്ന് പറഞ്ഞ കാര്യം മേ ബി അവരെ ഒന്നും ഒരിക്കലും എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യമില്ല കാരണം അവർ ജോലിയെടുക്കാത്തൊരു പൈസ ഒരിക്കലും ഒരാൾക്കും വാല്യൂ ഉണ്ടാവില്ല ഒരു ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരാൾ ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതിന് ഉള്ള വില ഒരിക്കലും ഒരാൾ വെറുതെ കിട്ടി അല്ലെങ്കിൽ വെറുതെ കയ്യിൽ വെച്ച് തന്നാൽ ഉണ്ടാവാൻ സാധ്യതയില്ല നേച്ചർ മാറുമോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് തന്നെയാണ് അതായത് മാറാം മാറാതിരിക്കുക പക്ഷേ ഇപ്പോഴത്തെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെ ഒരു ഫൈനാൻസോ ഫണ്ടോ അവരുടെ കയ്യിൽ വന്നത് കൊണ്ട് അവരുടെ സ്വഭാവമൊന്നും മാറുമെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇല്ലാതിരിക്കുമ്പോൾ വാല്യൂ കൂടെ അതായത് ഇങ്ങനെ ബോധേഡ് ആയിരിക്കും മേ ബി മൈ ഫിനാൻസ് എൻ്റെ ഫണ്ട് എൻ്റെ കാശ് എന്ന് ഒരുപാട് ചിന്തിച്ചിരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങനെ സ്വഭാവ മാറ്റമൊന്നും സാധ്യതയില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊന്നും എനിക്ക് തോ ഇല്ല തോന്നിയിട്ടില്ല അങ്ങനെ സേവിംഗ്സ് ഇൻവെസ്റ്റ് സേവിങ്സ് ഒന്നുമില്ല സേവിങ്സ് എന്ന് പറയുന്ന കാര്യം എന്റെ അടുത്തില്ല ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോളിഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഉദാഹരണത്തിന് ക്യാമറ ഫിലിം ഷൂട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ക്യാമറകള് ലെൻസസ് ഇത്തരം കാര്യങ്ങളിലാണ് ടെക്നിക്കലി അത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതലും എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതലും കിടക്കുന്നത് ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അതാണ് സോ ഞാൻ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ പാഷനും എൻ്റെ ബിസിനസ്സും എനിക്ക് ഒരുമിച്ച് പോവാൻ സാധിക്കും അപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം എൻ്റെ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം സിനിമയിലാണ് അല്ല ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ടിലെ പൈസയോ അങ്ങനെ ഒന്നും എനിക്കില്ല വേറെ ഒന്നുമില്ല എൻ്റെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ്സ് സിനിമകളിലും ഈ ലെൻസുകളിലും ഒക്കെ തന്നെയാണ് ഒരു എമർജൻസി ഫണ്ടിങ്ങിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ കയ്യില് പൈസ ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് മീൻസ് എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാലും എന്റെ കയ്യിലുണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടോ ഒരു എമർജൻസി ഒരു ആവശ്യം വന്നാലും എന്റെ കയ്യിൽ ഫണ്ടില്ല ഇല്ല ഇല്ല കുറച്ച് മുന്നേ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഒരു പ്രൈമറി ആയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ്സിനെയാണ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് ഉണ്ട് അതിങ്ങനെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനപ്പുറത്തേട്ടും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട് അവർ ചോദിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ചോദിച്ചു അവരെനിക്ക് തന്നു അവർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അവരെ പൈസ തിരിച്ചു കൊടുത്ത് ആ ഡേറ്റിൽ തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമില്ല അങ്ങനെ ഒരു ഗീവൻ അതിനകത്തല്ല ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ ഞാൻ ഡിപെൻഡ് ചെയ്യുന്ന കാര്യം ഫിനാൻഷ്യൽ ഒരു ടേണിംഗ് പോയിന്റ് ഒരു പോസിറ്റീവ് ടേണിംഗ് പോയിന്റ് മൊമെന്റ് കാണല്ലോ ഒരു ടൈം ആയാലും മതി പോസിറ്റീവ്സിനെ പറ്റി പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയാം കോലുമിട്ടായി എന്ന് പറഞ്ഞ സിനിമ എനിക്കൊരു നല്ല ലോസ് ഉണ്ടാക്കി തന്ന സിനിമയാണ് ലൈക്ക് അതാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഫൈനാൻഷ്യൽ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ അപ്പം അവിടെ നിന്നിട്ട് നമുക്ക് ഇനി മുന്നോട്ട് വന്നുവെങ്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്ത് വന്ന എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ പറയുന്ന ചോദിച്ച ചോദത്തിനത് ഒരു ടേണിങ് പോയിന്റ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നില്ലേ ഇന്ന് വരെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുന്നു അത് മേ ബി സക്സസ് ആവാം ഫെയിലിയർ ആവാം അടുത്ത കാര്യത്തിട്ട് പോകുന്നു അതും സക്സസ് ആവാം ഫെയിലിയർ ആവാം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറി മറിഞ്ഞു വയ്ക്കുക ആയിട്ട് ഒരു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടേണിങ് പോയിന്റ് ആക്ച്വലി ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അങ്ങനെ ടേണിങ് പോയിന്റുകളൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ തന്നെ തന്നെ ആ ഒരു അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഫൈനൽ ആണ് ജനനം ആയിരത്തി തൊള്ളായിരത്തിൽ പ്രണയം തുടരുന്നു അതാണ് പുതിയ മൂവി പ്രൊജക്ട് അതാണ് പടം നാളെ ഹിറ്റായാൽ ഹിറ്റാകും കാരണം ഇപ്പോ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വാട്സ്ആപ്പ് ആര് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട് അപ്പൊ നാളെ ഹിറ്റായി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് അങ് ഒതുക്കി ഡയറക്ഷനിലേക്ക് മാത്രം പോവാൻ എന്തെങ്കിലും എത്രയെങ്കിലും പെർസെന്റേജ് സാധ്യത ബിസിനസ്സും ഡയറക്ഷനും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡയറക്ഷൻ ഒരു പാഷനാണ് എൻ്റെ ആഗ്രഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ ഒരിക്കലും പോവില്ല കാരണം ഞാൻ എപ്പോഴും സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പം ഇന്ന് വരെ ചെയ്ത സിനിമകളുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്ത സിനിമകളാണ് ലൈക്ക് ബിസിനസ് എന്ന് പറയുന്നത് അത് മറ്റൊരു വശമാണ് കല വേറെ കച്ചവടം വേറെ ഇങ്ങനെ തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇനിയും മുന്നിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം സിനിമകൾ സംവിധാനം ഇങ്ങനെ നമ്മൾ ഒരു ഒരു സിനിമ ഹിറ്റായി അടുത്ത സിനിമ നമ്മൾ എടുക്കുന്നു ആ സിനിമ ഹിറ്റ് ആവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഒരു പ്രാവശ്യം സംഭവിച്ചു അത് നമ്മുടെ ഭാഗ്യം എല്ലാ ഘടകങ്ങളും നന്നായി വന്നു ആ നന്നായി വന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അത് നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെ തന്നെ ഒരു ഒരു സംഭവം സംഭവിക്കണമെന്നു നിർബന്ധങ്ങളില്ല മാറിയും പറഞ്ഞുമൊക്കെ വരൂല്ലേ അപ്പം നമ്മൾ നല്ല സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നല്ല യാത്രകൾ നല്ല വ്യക്തികൾ കാണുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഇതെല്ലാം നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ അതിനെ കണ്ട് പുതിയ സിനിമകൾ എഴുതുകയും തലകൊണ്ട് നമ്മൾ ചിന്തിച്ച് കച്ചവടം ചെയ്യേണ്ടും വരും ഇത് രണ്ടും രണ്ട് പരിപാടികളാണ് നായകനായിട്ട് വരുന്ന ഫസ്റ്റ് പടം ഇടുക്കി സംഭവം എന്താണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് ഇടുക്കി സംഭവം ആക്ച്വലി അതിന്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒക്കെ കഴിഞ്ഞു ഈ ഒരു ഒരു എൻഡിലേക്ക് കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളും അങ്ങോട്ടേക്ക് വരാനുണ്ട് ഞാനിപ്പോ അഭിജിത്ത് അശോകനോട് ചോദിക്കാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നില്ല എത്രയുണ്ട് ബാങ്ക് ബാലൻസ് ഇപ്പോഴത്തെ ഇപ്പോ ഈ ഒരു മൊമെന്റിൽ എത്രയുണ്ട് ബാങ്ക് ബാലൻസ് ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ ഉണ്ടാവുമായിരുന്നു അതിൽ കൂടുതൽ ഉണ്ടാവില്ല കെട്ടി ഒരു ഡയറക്ഷൻ ചെയ്താൽ എത്ര കിട്ടും അത് സിനിമയുടെ എണ്ണം ഐ ആദ്യമായി സംവിധാനം ചെയ്യാൻ നടക്കുന്ന ഒരു സംവിധായകനാണെന്ന് വിചാരിക്കാം നമ്മുടെ ഇവിടെ എറണാകുളത്ത് ഇപ്പം കേരളത്തിൽ പതിനാല് ജില്ലയിൽ നിന്ന് ഉള്ള സകല ആൾക്കാരും മേ ബി സിനിമയെ സ്വപ്നം കണ്ടുവരുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെ എറണകുളത്ത് തമ്പടിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഇവരെല്ലാവരും ഒരു ആദ്യ സിനിമ ഓൺ ആവാൻ ആഗ്രഹിക്കുന്നവരാ ഇവർ വരുമ്പോ എനിക്ക് ഇന്ന ശമ്പളം വേണം ഇന്ന കാര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്കതൊന്നുമില്ല അതായത് ഒരു നിസ്സാര ഒരു വേദനത്തിനായിരിക്കും ചിലപ്പോൾ അവരുടെ ആദ്യ സിനിമ അവർ ചെയ്യുന്നത് അത് പരാജയപ്പെട്ടാൽ അടുത്ത സിനിമയും ചിലപ്പോൾ ഒരുപക്ഷെ അത്തരം കുറഞ്ഞ വേദനത്തിൽ തന്നെ ചെയ്യേണ്ട വന്നേക്കാം ഇവിടത്തെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഒരു മനുഷ്യന്റെ സിറ്റുവേഷന് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്ത് തന്നെയാണ് എല്ലാവരും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇനി ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എവിടെ ഒരു വലിയ ശമ്പളം എവിടെ ഒരു വലിയ ശമ്പളം ലഭിക്കും എന്നുള്ളത് ഇവിടത്തെ ഒരു ബമ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇവിടെ വന്നു ഭയങ്കര ഹിറ്റ് ടിക്കറ്റ് കിട്ടാനല്ല അത്തരം ഒരവസ്ഥയിൽ ഒരു സംവിധായകൻ ഏത് സംവിധായകനായിക്കോട്ടെ ആ സംവിധായകൻ ഇവിടുത്തെ എല്ലാ നിർമ്മാതാക്കളും അങ്ങോട്ട് വിളിക്കും എന്താ അടുത്ത പരിപാടി പറയണ ശമ്പളം കൊടുത്ത് അവനെ വിളിച്ചോണ്ടു ആ പടം പൊട്ടി പിന്നെ ഇവനെ ആരും ചെലപ്പോ പെട്ടെന്ന് വിളിക്കണമെന്നില്ല അപ്പൊ ഈ ശമ്പളം എന്ന് പറയുന്നത് അവന്റെ ആവശ്യം പോലെയാണ് അതായത് ഇവനെ ആർക്ക ആവശ്യം ആ ആവശ്യമുള്ളവൻ ഏറ്റവും കൂടുതൽ വലിയ ലോ മറ്റേ ഏറ്റവും വലിയ ലേലത്തുകി ആര് വിളിക്കുന്നു ആ ആളുടെ അടുത്തേക്ക് ഈ സംവിധായകൻ പോയേക്കാം ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് ഇപ്പൊ ഇതിനെ ആര് ഞങ്ങൾ അങ്ങനെയല്ല എനിക്ക് സിനിമയാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ഇതാണ് സത്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഇവിടെ പരാജയങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഒരു സംവിധായകനാണെന്ന് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോന്നും ആരും വിളിക്കാത്തൊരവസ്ഥ ഉണ്ടാവാം അല്ലെ നമ്മൾ തന്നെ ഇത്തരം ഇന്റർവ്യൂകളിൽ വലിയ വലിയ ഡയറക്ടേഴ്സിൽ നിന്ന് പറയുന്നത് കേട്ടുണ്ട് അവരെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ലൈക്ക് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് അവർക്കൊരു പോയിന്റ് എത്തിയപ്പം ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്റർവ്യൂസിൽ തന്നെ ഞാനും ഇന്റർവ്യൂ തന്നെ അറിഞ്ഞിട്ടുള്ളൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും പല ഇന്റർവ്യൂകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ് സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ആ ആ ഒരു ൂട്ടിൽ കൂടെ തന്നെ പോയിട്ടുള്ളവരാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പണ്ടൊരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ എന്നാൽ പിന്നെ വീണ്ടും റിസ്ക് എടുത്ത് ഇവരെ കൊണ്ട് മറ്റേ സംവിധാനം ചെയ്യിപ്പിച്ച് സിനിമകൾ ചെയ്യാമല്ലോ അതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ ഇപ്പോഴും അപ്പം എവിടെയാണോ സെലിബ്രിറ്റി വാല്യൂ ഉണ്ടാവുന്നത് ആ വാല്യൂ ഉണ്ടാവുന്നിടത്ത് അല്ലെങ്കിൽ എവിടെയാണോ സക്സസ് ഉണ്ടാവുന്നിടത്ത് ആ സക്സസ് ഉണ്ടാവുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് ഈ പറയുന്ന ശമ്പളം എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ കയറുന്നത് അതിന് തൊട്ട് മുന്നേ വരെയുള്ള പോയിന്റിൽ അവിടം വരെയും ഒരു പൈസ എവിടുന്നും വരില്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മുടെ ഹൃദയം സിനിമയിൽ പറഞ്ഞുകൊണ്ട് മറ്റേ പട്ടിപ്പണി ഉയർന്ന ചിന്താഗതി പട്ടിപ്പണി രാജപദവി അങ്ങനെ ഒരു കാര്യം പറയേണ്ട അതേപോലെ തന്നെ ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ് പിന്നെ അഭിനയിക്കുന്ന ഒക്കെ ആൾക്കാർക്ക് അവരുടെ ആ സെലിബ്രിറ്റി വാല്യൂ അല്ലെങ്കിൽ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരും ഓട്ടോമാറ്റിക്കലി അവർ ലൈഫിന്റെ അങ്ങനത്തെ ഒരു സ്പെക്കിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുന്നു ഒരു നല്ല കാറ് നല്ല ഡ്രസ്സ് എല്ലാ ദിവസവും അവരെ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സിൽ തന്നെ പോകാൻ പറ്റില്ലല്ലോ ഡ്രസ്സുകൾ മാറി എടുക്കേണ്ടവർ അപ്പം അവർക്ക് ചിലവുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ശമ്പളം ഇവർ കൂട്ടി 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 അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുള്ളൂ അടിസ്ഥാനം ഇത്രേ ഉള്ളൂ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കും സക്സസ് ഉള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് അവർക്കാണ് ഈ പറയുന്ന വലിയ വല്യ ശമ്പളങ്ങളുണ്ട് അല്ലാത്തവരൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ വാങ്ങിയിട്ട് പോരുന്നത് മുഴുവൻ കിട്ടാത്തതും ഒക്കെ ആയി തന്നെ പോകുന്ന കാര്യങ്ങൾ ഈ പാഷൻ ആയിട്ട് സിനിമ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോ സിനിമ എല്ലാരും പാഷനായിട്ട് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു പരിധി വരെ എല്ലാരും സിനിമയിലേക്ക് പാഷനായി തന്നെ വന്നേക്കണ അപ്പോ ജോലി വരുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ അതായത് നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോ എന്ന് പറയുമോ എന്റെ തൊന്നുമോനെ ഞാൻ അങ്ങനെ പറയുള്ളൂ ജോലി കളഞ്ഞിട്ട് ഒരിക്കലും എന്താ പറയാ നിർമ്മാതാവായാലും എഴുത്തുകാരനായാലും നമ്മള് നമ്മളോട് പല ആളുകളും സംസാരിക്കുമ്പോൾ അതായത് ഉദാഹരണത്തിന് ഇവിടുത്തെ സക്സസ്ഫു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാം ഞാൻ ഇന്നേ പോലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് എന്റെ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് ആയിരം പേര് വന്നതിൽ ഒരാളുടെ കഥയെ നമ്മള് കേട്ടിട്ടുള്ളൂ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം അവര് വഴിയില്ല അപ്പോൾ ഒരാൾ അവിടെ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് അത് ഡിപ്പെൻഡ് ചെയ്ത് അത് കണ്ട് അതിനെ എക്സൈറ്റ് ചെയ്ത് ഇവിടെ ജോലിയും കളഞ്ഞ് വന്ന് കയറിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് അവൻ്റെ ലൈഫ് തന്നെയാണ് അപ്പോൾ ഞാനും ജോലി കളഞ്ഞിട്ടുണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി സിനിമയിലേക്ക് വരാനൊക്കെ തന്നെ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിട്ട് വന്നത് പക്ഷേ അത് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരിക്കലും ക്കമെൻഡ് ചെയ്യില്ല ഒരു നമുക്ക് പണ്ട് ഒരു മൂന്ന് വർഷം മുന്നേ ഒക്കെ എൻ്റെ അടുത്ത് ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം പിന്നെ ജോലി എന്ത് ജോലി ജോലി എടുത്ത് ശമ്പളം മേടിച്ചിരുന്നാൽ മതിയോ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണ്ടേ നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും ഒരുപാട് തർക്കിച്ചിട്ടുണ്ട് പല ആൾക്കാരുമായിട്ട് പക്ഷെ ഒരു സ്ഥിര വരുമാനം അതിപ്പം ജോലി തന്നെ വേണ്ട പാടമുണ്ട് കൃഷി ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും അതൊരു സ്ഥിര വരുമാനം ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ വീട്ടിൽ റബ്ബറുണ്ട് ഷീറ്റ് ഇതും വരുമാനമല്ലേ അപ്പം നമുക്ക് സിനിമയിൽ നിൽക്കുമ്പോൾ ഒരു ലാറ്ററൽ ആയിട്ടുള്ളൊരു ഒരു പാരലി ഒരു നമുക്കൊരു വരുമാനം വേണം വേണം ഇല്ലാതെ സിനിമയിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല അതായത് എക്സിസ്റ്റ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു വലിയ സക്സസ് ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ വരെയെങ്കിലും നമ്മളെ താങ്ങി നിർത്താനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ഉറപ്പായിട്ടും വേണം ഇല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് അല്ലാതെ ഇമാജിൻ ചെയ്യാ നമ്മളൊരു ടേബിളിട്ടേക്കാണ് മൂന്ന് ബോക്സ് ഉണ്ട് ഡയറക്ഷൻ പ്രൊഡക്ഷൻ ബിസിനസ് ഒരെണ്ണമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതിൽ ഏത് തിരഞ്ഞെടുക്കും എന്തുകൊണ്ട് എന്റെ ഒരു പ്രായം ഏത് പ്രായത്തിലൂടെ ഈ പ്രായത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മൾ ഈ വെൽത്തി സ്പോട്ട് ലൈറ്റിൽ ഒരു ബോക്സ് മൂന്ന് വെച്ചേക്കാണ് അതില് ഒരെണ്ണത്തിലെ ഡയറക്ടർ ഒരെണ്ണത്തിലെ പ്രൊഡ്യൂസർ ഒരെണ്ണത്തിലെ ബിസിനസ്മാൻ മാൻ ഇതില് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തെന്ന് കാരണം പറഞ്ഞു ഇപ്പൊ ഉറപ്പായിട്ടും ഇപ്പൊ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ചെയ്തുകൊണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പം എന്നോട് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഡയറക്ടർ എന്ന് ഞാൻ പറയും കാരണം തീർച്ചയായിട്ടും പ്രൊഡക്ഷനിലെ ബിസിനസ് ഉണ്ട് സോ എനിക്ക് ആ രണ്ട് ബോക്സ് ഒരുമിച്ച് എടുക്കാം അല്ലേ അപ്പൊ ഇനി പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ ഞാനൊരു നിർമ്മാതാവാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ഫണ്ടല്ല അല്ലെ എനിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ മാറുവാണെങ്കിൽ എനിക്കിവിടെ ഇവിടെ ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല കഥകളും കാര്യങ്ങളുമായിട്ട് റോട്ടിക്കൂടെ തേരെ പേരെ നടക്കുവാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റികൾ പല സ്ഥലത്തും കിട്ടുന്നില്ല ഞാൻ ഒരു കോമൺ മാൻ എന്നുള്ള രീതിക്ക് പല സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളോട് ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നുണ്ട് ഈ കഥകളൊക്കെ പലതും നല്ലതാണ് പക്ഷേ അതൊന്നും ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റോ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയോ നിലവിൽ എനിക്കില്ല പക്ഷെ അത്തരം ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പോയിന്റ് എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇപ്പോഴത്തെ ടാലൻസ് ഒക്കെ ഉഗ്രനാണ് ലൈക്ക് നം ഞാനൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കഥ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പറയും അപ്പം നമുക്ക് ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് വെറൈറ്റി കഥകൾ നമുക്ക് കേൾക്കാം അങ്ങനത്തെ കഥകൾ കേട്ട് നല്ല സിനിമകൾ നിർമ്മിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സംവിധാനം എന്ന് പറയുന്ന കാര്യം എനിക്കിഷ്ടപ്പെട്ടൊരു കഥ എനിക്കെപ്പോൾ ഉണ്ടാവുന്നു അന്നേരം ഞാനത് ചെയ്യും അപ്പോൾ സോ ഡിറക് ഡിറക്ടറാക്ക ഇനി എന്നെ ആരും ഡിറക്ടറാക്കണ്ട എനിക്കിപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ സഹായം വേണ്ട എനിക്കൊരു സിനിമ ചെയ്യാനായിട്ട് ഞാൻ തന്നെ എന്നെ ആരും ഡയറക്ടർ ആക്കാത്ത ഞാൻ നിർമ്മാതാവും കൂടിയായി ഡയറക്ടറായത് അപ്പം ഇനി എനിക്ക് എന്നത്തോട്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം കാലം മാറി ഒരു മൊബൈൽ ഫോണും ഒരു മറ്റേ ക്യാമറയും മൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ ഇരുന്നും ആളുകൾ സെലിബ്രിറ്റികളാവുന്ന കാലമാണ് ഇപ്പം സോ അപ്പം അത്രയുള്ളൂ ഇപ്പം അപ്പം അതുകൊണ്ട് ആരെ വെച്ച് നമുക്ക് സിനിമ എടുക്കാം ഇഫ് കണ്ടന്റ് ആ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമുക്ക് എങ്ങനെയും സിനിമ ചെയ്യാം ആ കണ്ടന്റ് ഗുഡാണെങ്കിൽ ആ സിനിമ എത്തേണ്ടടുത്തൊക്കെ എത്തും അപ്പൊ അതുകൊണ്ട് സ്റ്റാർ കാസ്റ്റ് വാല്യൂ പരിപാടി ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇതിനൊക്കെ ഒരു ഇതിനൊക്കെ ചേഞ്ച് വന്നു തുടങ്ങി ഒരുപാട് ഇല്ലേ നമ്മൾ തന്നെ എത്രയോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ സാധാരണ ഇപ്പൊ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേരെ ഒരു ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെടുക്കുക ഈ കുട്ടികൾക്ക് ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെയാണോ അറിയുക അത് ഇവിടുത്തെ സിനിമയിൽ ആക്ടേഴ്സിനെയാണോ അതെ അത് ഞാൻ അപ്പൊ അവരാണ് ഇവിടുത്തെ താരങ്ങൾ അവരുടെ ആ ഒരു എനിക്ക് ഞാൻ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പൊ സൂപ്പർ സ്റ്റാർ ഇനി സൂപ്പർ സ്റ്റാറോടെയാണ് ഉണ്ടാവുന്ന എനിക്ക് ഒന്നില്ല ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു നയൻറ്റീസ് ജനറേഷനൊക്കെ ചിന്തിച്ച് നടന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഏരിയ ഒന്നും ഇനി ഉണ്ടാവില്ല ഇവിടെ ഇന്നൊരുത്തൻ ഒരു ഇവിടെ ഒരു വൺ ഡേ സ്റ്റാർസ് ആ എല്ലാവരും അല്ലെ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് സ്റ്റാർ അങ്ങനെ ഒരു ദിവസം കൊണ്ടോ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ ആയി മാറുന്നത് ഒരു ഒരു വല്യ പുറകിലൊരു വല്യ കാര്യമൊന്നുമില്ല അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കണ്ടന്റുകൾ എന്റെ അടുത്ത് വന്നാൽ ആ സിനിമ എന്റെ സാമ്പത്തിക സ്ഥിതി പോലെ ഇരിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ പോലെ ഇരിക്കുമായിരിക്കും എനിക്ക് മുന്നോട്ട് മുന്നോട്ടത് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഒരു ഒരു ട്രാക്കും ഉണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആ പ്രൊജക്റ്റ് ഞാൻ എടുക്കും ഞാൻ അത് സിനിമ നിർമ്മിക്കും കാരണം എൻ്റെ ഞാൻ കണ്ടേക്കുന്നത് എൻ്റെ കഷ്ടപ്പാടെന്താന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയാണ് ബുദ്ധിമുട്ടിയത് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം അല്ലാതെ എനിക്ക് നാളെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഡയറക്ടറെ ഒരു ലോട്ടറി എമൗണ്ട് കാണിച്ച് കൊണ്ടുവരാൻ എനിക്കറിയില്ല കാരണം എനിക്ക് അത്ര ഫണ്ടോ പരിപാടികളോ ഒന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി പുതിയ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ നിന്ന് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു കൂട്ട ഒരു കൂട്ടായി സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സോ പ്രൊഡക്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ഈ ഒരു യുവ ഡയറക്ടർ യുവ എഴുത്തുകാരൻ വന്നിട്ട് അത് കേട്ടാ എനിക്ക് ഈ പടം ഭയങ്കര ലോ ബഡ്ജറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട് ഇടുക്കി സംഭവം ഒരു സൈഡി കൂടെ പോകുന്നു ഈ സൈഡി കൂടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അത് പോകുന്നു ഈ ഒരു പടം കൂടി വന്നാൽ എന്തായിരിക്കും മറുപടി അതായത് ഒരു സിനിമ ലോ ബഡ്ജറ്റിൽ ചെയ്യണോ നല്ല ബഡ്ജറ്റ് ഒരു ഹൈ ബഡ്ജറ്റിൽ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ വാചകത്തിലോ വാക്കിലോ അല്ല ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ആ ബഡ്ജറ്റിലാണ് നമ്മൾ ഒരു പടം ചെയ്ത് അപ്പൊ ഒരാളുടെ കഥ കേൾക്കുമ്പോ ആ കഥയുടെ ബഡ്ജറ്റ് ആ കഥയുടെ ബഡ്ജറ്റ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഷൂറായിട്ട് ആ സിനിമ ചെയ്യും ആ എടുത്തു ആടി എന്ത് മണ്ടത്തരം കാണിക്കാനും ഒരു മടി എനിക്കില്ല ഇരുപത്തിരണ്ടാം വയസ്സിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കോലുമിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഫണ്ടിങ് ഒക്കെ ഇനീഷ്യൽ ഫണ്ടിങ് അതായത് രണ്ട് രണ്ടു വർഷങ്ങളുണ്ടായൊരു ഒരു ഒരു എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അതിന്റെ ഒരു ഡിറക്ടർ ഞാൻ എന്റെ റൈറ്ററും പ്രൊഡ്യൂസറും ആയിരുന്നു ഡിറക്ടറാണ് അരുൺ വിശ്വം എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ പുള്ളിയും ഞാനും കൂടെ ഒരുമിച്ചിട്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളി പുള്ളിയുടെ പാർട്ട് ഞാൻ എന്റെ പാർട്ട് അങ്ങനെ പുള്ളിയുടെ പാർട്ട് എനിക്ക് അറിയില്ല അത് വന്നിട്ടുണ്ട് എന്റെ പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് റെന്റേക്കാർ ബിസിനസ് ഉണ്ടായിരുന്നു കാറ് അതായത് എന്റെ കയ്യിൽ മൂന്നാല് വണ്ടികളൊക്കെ ഉണ്ടാവും സിനിമയാണെന്നുള്ള ആഗ്രഹം മൂത്ത് ഈ വണ്ടികളെല്ലാം അങ്ങോട്ട് വിറ്റു അപ്പൊ കിട്ടിയ പൈസ എടുത്ത് ഒരു പറ്റം ഷെയർ ആക്കുന്നു രണ്ട് ആ സമയത്താണ് ചേട്ടൻ അതായത് എന്റെ കസിൻ ബ്രദേഴ്സ് രണ്ടു മൂന്ന് പേരൊക്കെ കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ കുറച്ച് ഗോൾഡൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവരെ ഇടിയിപ്പിച്ച് പറയാൻ പാടില്ല മോശമാണ് എന്നാലും പക്ഷെ അത് അവരൊന്നും ഉപകാരപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇതൊക്കെ കൊണ്ട് പണയം വെച്ച് പണം എടുത്ത് അപ്പൊ എന്റെ ഇനീഷ്യൽ ഫണ്ടിങ്ങിനെ പറ്റിട്ടാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ബാക്കിയുള്ളവര് ഇവിടെ ബാക്കിയുള്ളവർ കടമെടുത്ത് ചെയ്യുന്നവരുണ്ട് നമ്മള് ബാങ്കിൽ പണയം വെച്ചിട്ട് നമ്മൾ കടമെടുത്തിട്ടാണ് ആദ്യ സിനിമയൊക്കെ അപ്പം ആദ്യ സിനിമയുടെ ഫണ്ടിങ് എന്നതിന്റെ അടിസ്ഥാനം ഇതായിരുന്നു രണ്ടാമത്തെ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾ വരുന്നത് അപ്പൊ ആദ്യ സിനിമയുടെ പൈസയൊക്കെ നമുക്ക് പോയി കഴിയുമ്പോ ഒന്നും കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ അടുത്ത സിനിമ എടുക്കുന്ന സമയമാകുമ്പോഴും ഈ പറഞ്ഞ കുറച്ചു മുന്നേ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഒരു സിനിമ എടുത്ത് നമ്മൾ അടി പോരുത് നമുക്ക് നിലനിൽക്കാൻ പറ്റണം അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ലാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് ഇതിന്റെ കഥ പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു ഭീകര ഫണ്ടിങ് ഒന്നുമല്ല ചെറിയ തുകകൾ നമുക്ക് അവര് നമ്മളെ സ്നേഹവും നമ്മളെ ഇഷ്ടവും കഥയുടെ ഒരു ഇഷ്ടവും ഇതൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ കൂടെ വന്ന് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ അതിൻ്റെ ഒരു ഒരു നടുക്ക് നിന്ന് ഒരു അമരക്കാര് ക്യാപ്റ്റനായിട്ട് നിന്ന് ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ഈ പ്രണയം തുടരുന്നു എന്ന് പറയുന്നത് കാരണം പ്രണയം തുടരുന്ന കോ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എടുത്ത് കണ്ട കുറച്ച് അധികം ഉണ്ട് അത് ഇടുക്കി സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ചുരുങ്ങും ആ നമ്പേഴ്സ് കുറച്ചുകൂടെ കുറയും അടുത്തൊരു സിനിമ വരുമ്പത്തേക്കും ചിലപ്പോ അവിടെ ഞാനും ഒരു പാർട്ട്നറും ആ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇതൊരു ലോങ് ജേർണിയാണ് ഒരു എട്ട് ഒമ്പത് വർഷത്തെ കഷ്ടപ്പാടാണ് ഇത് അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നും അല്ല അപ്പൊ എന്റെ ഫണ്ടിങ് ഇങ്ങനെയായിരുന്നു ഒരു ഡയറക്ടർ ആയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അതില് സ്ട്രഗിൾസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഞാൻ അതിനെ ഒന്ന് വേറൊരു രീതിക്ക് ഞാൻ ഒരു ആൻസർ തരാം എൻ്റെ കാര്യം ഞാൻ അതായത് എൻ്റെ എനിക്ക് വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയതാണ് ലൈക് പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് ഏഹ് അതായത് സിനിമ എടുത്തുള്ള പൈസ മുഴുവൻ പോയി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആ പണയം വെച്ച സ്വർണ്ണം എടുത്തു കൊടുക്കണം അല്ലേ ഇവർ ചോദിക്കുന്ന മുന്നേ എങ്ങനെയും കൊടുക്കണം അപ്പൊ അന്ന് ഞാൻ അതിനൊരു ഒരു ഒരു മാർഗം ഉണ്ടായിരുന്നു പടം രണ്ടാഴ്ച തിയേറ്ററിൽ ഓടിയായിരുന്നു ആ രണ്ടാഴ്ച പതിനാലു ദിവസം ആ പതിനാലാം ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നു എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഞാൻ കുറെ നേരം ഇരുന്നു ആലോചിച്ചു അപ്പൊ എന്റെ പടം ആരും കണ്ടില്ല ആരെങ്കിലും ഒക്കെ കണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടിയനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ സിനിമ എന്റെ ഒരു ക്യാമറാമാൻ സന്തോഷ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ആ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ ഈ സിനിമ ഒര് ഇത്തിരി ഡ്യൂറേഷൻ ഒന്ന് കുറയ്ക്കണം അതിൻ്റെ ഒരു ഒരു ടൈം കുറച്ച് കുറച്ചും കുറച്ച് എനിക്ക് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് ഇത്തിരി എൻ്റെ അവരൊക്കെ സ്വർണ്ണം പണയം വെച്ചത് എടുത്ത് തിരിച്ചു കൊടുക്കുക എത്ര രൂപ വേണം ആ പൈസ എങ്കിലും ഒന്ന് എന്നുള്ള ആഗ്രഹം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സിനിമ ഒരു പ്രൊജക്ടറും സ്പീക്കറുമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലാലു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ് എൻ്റെ ബ്രദറുണ്ട് അഖിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഈ പ്രൊജക്ടറും ഈ സ്പീക്കേഴ്സുമായിട്ട് ഞങ്ങൾ സ്കൂളുകളിൽ ഞങ്ങൾ പോകും ഞങ്ങൾ പോയിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയുള്ള ആ സിനിമ പിള്ളേരെ കാണിച്ച് 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 അതിൻ്റെ ഒരുപാട് ഡെപ്റ്റ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട് സോ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനുള്ളൊരു ആക്ഷൻ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി അങ്ങനെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നതും പിന്നീട് അതിന്റെ കളികളും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങ് മാറിപ്പോയി പക്ഷെ ഈ പറയുന്ന ഇത് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണ് പക്ഷെ ആ സ്ട്രഗിൾ ഞാൻ മീൻസ് ഒരു പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തെ ഞാൻ ഫേസ് ചെയ്തു അതിനൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഞാൻ ഉണ്ടാക്കി ഞാൻ അതിനകത്ത് റിക്കവർ ചെയ്ത് പോരാൻ പോരാ പക്ഷെ അവിടെയും ഈ പറയുന്ന മാതിരി എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ആളുകൾ എന്നെ എന്നെ സഹായിച്ചു എൻ്റെ കൂടെ നിന്നു അതുകൊണ്ടാണ് എനിക്കത് ആയത് ഇനി ഇൻഡിപെൻഡൻ്റ്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ഡയറക്ടർ ആവാൻ നിൽക്കുന്ന രണ്ട് കൂട്ടരെ എടുക്കാം ഇവരൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവരുടെ പാഷൻ്റെ പുറകെ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാനുള്ള പൈസ അവരുടെ ഉണ്ടാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ എറണാകുളത്തുണ്ട് എനിക്കും കൊറേ പേരേക്കറിയാം അങ്ങനെ അങ്ങനെ പക്ഷെ ഇവരൊന്നും അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാതൊന്നും അവർ പറയുന്നില്ല പക്ഷെ നമ്മളോട് ഇങ്ങനെ ചില്ല് ചെല്ലങ്ങ നടക്കും അത്രയ്ക്ക് കഷ്ടപ്പാട് സിനിമയിൽ സംവിധായകനായിട്ടും എഴുത്തുകാരുമായിട്ടും നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം കയ്യിൽ ഒരു തരത്തിലുള്ള പൈസ പോലും ഉണ്ടാവില്ല ഈവൻ ഞാൻ പോലും ഞാനത് ആ ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് ഞാനത് കണ്ടിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം കാരണം പെട്രോൾ ഓടിക്കാൻ പോലും പൈസ ഇല്ലാത്ത എന്ത് ചെയ്യേണ്ടേ നമ്മളേലായി ഈ അല്ലേ ഉള്ളൂ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അന്നത് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് ഒരു ബിസിനസ് നമുക്കൊരു ബിസിനസ് വേണം നമുക്ക് നിലനിൽക്കാനും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ എന്തടിയിൽ പോയാലും നമുക്കൊരു ഒരു ഒരു ഫണ്ട് ഒരു ചെറിയ കൈക്കാശ് ഒരു ചായക്കാശ് എന്ന് പറയുന്ന ഒരു സാധനമില്ല അത് നമ്മുടെ കയ്യിലുണ്ടാവണം ഇനി അതുണ്ടായിട്ടേ സിനിമ ഇനിയേക്കുള്ളൂ എന്ന് പറഞ്ഞ് അതുണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പ നമ്മൾ ഇതിനകത്തോട്ട് വന്നത് അതായത് വീണ്ടും സിനിമയിലേക്ക് വന്നത് അപ്പോഴും നമ്മുടെ എല്ലാ ചായക്കാശേ ഉള്ളൂ പക്ഷെ നമ്മുടെ ആഗ്രഹം അവിടെ കിടക്കുക സിനിമ സിനിമ ചെയ്യണം നിർമ്മിക്കണം ആ സിനിമ നിർമ്മിക്കാനുള്ള ഫണ്ട് നമ്മുടെയിൽ ഇല്ല അപ്പൊ അടിസ്ഥാനം അവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ എല്ലാ എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റേജ് ആൾക്കാരും സംവിധായകരായിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകാരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും തന്നെ നല്ല സ്ട്രഗിൾസ് അനുഭവിക്കുന്നു എനിക്ക് പേഴ്സണലി അറിയാം ഒരാൾ ജോലി റിസൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു പടം ചെയ്യാം എന്ന് ജോലി റിസൈൻ ചെയ്തിട്ടൊരു ഡയറക്ടറായിട്ടോ ആക്ടറായിട്ടോ ഞാൻ വേണ്ട അങ്ങനെ ചെയ്യണ്ട എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഒരു സ്ഥിരവരുമാനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വേണം അത് മാൻഡേറ്ററി ആണ് നമ്മൾ നമ്മുടെ നമ്മളൊരു ജോലി എടുക്കുന്നതിനൊപ്പം നമ്മുടെ പാഷനെ കൊണ്ടുപോവുക ആ പാഷൻ നമുക്ക് എന്ന് ഒരു പൊസിഷൻ നമുക്ക് തരുന്നു ആ പൊസിഷൻ തന്നതിന് ശേഷം മാത്രം നമ്മുടെ ജോലി രാജിവെക്കുക അതുവരെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു വരുമാനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് അത് എന്ത് കാര്യം എടുത്താലും അങ്ങനെയാണ് ഞാനതിനെ പറയുള്ളൂ പിന്നെ പിന്നെ ഒരാളുടെ പ്രായം അതായത് ഒരു വളരെ ചെറുപ്പത്തിൽ ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായ ഒരു സമയമുള്ള സമയത്തൊക്കെയാണ് ചിലപ്പം മേ ബി ആ വ്യക്തി ജോലി റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് അവന് കൊടുക്കുക അവൻ ചെയ്തു നോക്കട്ടെ എന്നിട്ടും ക്ലച്ചു പിടിച്ചില്ലെങ്കിൽ മാത്രം ഓക്കെ എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ട് വേണേൽ പോവാം പോയി വീണ്ടും ഈ പറഞ്ഞ മാതിരി ഒരു ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വന്ന് സമയമുണ്ടല്ലോ ഒരു ാണ് നീ സിനിമ എടുക്കാൻ പോവണ്ട ഇപ്പൊ ഒരു കസൻ അഭിജിത്തിന്റെ ഒരു കസൻ പറഞ്ഞിട്ട് പറയാണ് ചേട്ടൻ എനിക്ക് സിനിമ എടുക്കണം പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല അവര് പറയുന്നത് സിനിമയിൽ സ്ഥിരവരുമാനമേ ഇല്ല എന്നാണ് ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സെറ്റ് ആക്കണം എന്നാ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ബ്രദർ വന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ടീമിൽ കൂട്ടാലോ ടീമിൽ കൂട്ടാം ടീമിലൊക്കെ കൂട്ടാം പക്ഷേ ഒറ്റയ്ക്ക് ഒരു എടുക്കാനായിട്ട് ഒരിക്കലും റെക്കമെന്റ് ചെയ്യില്ല ആ ചെയ്യില്ല അതായത് ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം എന്റെ ആദ്യ സിനിമ ഞാൻ ചെയ്ത് അത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് എന്റെ വീട്ടുകാരടക്കം എന്നെ വിശ്വസിക്കുന്നത് അപ്പൊ അവനെ വിശ്വ അവനെ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് ചോദിച്ചതെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പറയും സ്വാഭാവിക നിർമ്മിക്കുക ഞാൻ ചേട്ടാ ഞാൻ ഒരു സിനിമ നിർമ്മിക്കാം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വരില്ല അപ്പൊ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളത് പക്ഷെ അവനെ ചേട്ടൻ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവന് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ ക്യാമറ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവന് യൂസ് ചെയ്യാൻ കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ റിസ്ക് എടുത്ത് ഒരിക്കലും ഒരാൾ അടി പോകുന്ന റിസ്ക് എടുത്ത് ഒരു സിനിമ ബേസിക്കലി നിർമ്മിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്താന്ന് വെച്ചാ എല്ലാത്തിനും നമ്മളൊരു ഒരു നമ്മളൊരു സിനിമ ചെയ്യുന്നു ആ സിനിമയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു ആ പ്രശ്നം എപ്പോഴും പുതിയ പ്രശ്നമായിരിക്കും അതിന് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു പ്ലാൻ ആ പ്ലാൻ ചിലപ്പം അവന് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അതായത് പല എല്ലാ സിനിമകൾക്കും ഓരോ ബിസിനസ് സ്റ്റൈലാണ് ഓരോ പ്രോഗ്രാംസാണ് അപ്പൊ അത് ഈവൻ എനിക്ക് പോലും അങ്ങനെ എല്ലാം ഒന്നും അറിയുമൊന്നും ഇല്ല നമുക്കറിയാം അപ്പം പതിനെട്ട് അടവുണ്ടെങ്കി അയ്യോ മൂന്നടവേ എനിക്ക് അറിയണ്ടാവുള്ളൂ ബാക്കി അടവുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെ ചോദിച്ച ചോദ്യത്തിനകത്ത് അങ്ങനെ ഒരു ഒരാൾ മുന്നിലേക്ക് എനിക്ക് ഇന്ന് ചെയ്യണമെന്ന് അവന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെട്ടോ അവൻ സക്സസ് ആക്കി കാണിച്ചു കൊടുത്താൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ ആദ്യമായി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവഗണന സപ്പോർട്ട് ഇല്ലായ്മ ഇവ കാര്യങ്ങളുണ്ട് ഇതൊന്നും കിട്ടത്തില്ല ഇവിടെ നിന്നും നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ അറുന്നൂറ് പേരെനിന്ന് കടമൊക്കെ മേടിച്ചിട്ടൊരു കാര്യം ചെയ്ത് ഇത് സക്സസ് ആയാൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുന്നുള്ളൂ വീട്ടിൽ നിന്ന് പോലും ചിലപ്പോ അതിനൊരു വാല്യൂ അതിന്റെ അതിന്റെ പ്രോഗ്രസ് ആ പ്രോസസ് ഒക്കെ നടക്കുന്ന സ്റ്റേജിൽ ഒന്നും എവിടെ നിന്നും കിട്ടിന്ന് വരില്ല ഇപ്പൊ അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇന്ന് മല മലമറക്കിപ്പ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ പാതി വഴിക്ക് വെച്ച് ഇങ്ങനെ അങ്ങനെ ഒരാൾ ഈ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ ആളോട് പറയാനുള്ളൊരു എന്താ പറയുക സിംഗിൾ സെന്റൻസ് ഉറപ്പായിട്ടും അതിനകത്ത് സംശയം ഒന്നുമില്ല പക്ഷെ അവന്റെ സർക്കംസ്റ്റാൻസാണ് നമുക്ക് അറിയില്ലാത്തത് എല്ലാ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അവന്റെ ഫാമിലി വൈഫ് അല്ലെ ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ വക കാര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ആ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയുടെ അച്ഛൻ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അയാളുടെ ചെലവുകളല്ലേ എടുക്കുന്നത് അങ്ങനെ ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാനുള്ള സമയം സ്പേസ് അതിനുള്ളൊരു ബാക്ക് സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാള് ചെയ്തോട്ടെ പക്ഷെ ഒരുപാട് കാലവും നമ്മൾ ഇതിൻ്റെ പുറകെ നടന്ന് സിനിമയുടെ ഒക്കെ പുറകെ നടന്ന് ഇത് ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യാതൊരുവിധ അഭിപ്രായവും ഇല്ല അതായത് ട്രൈ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിന് വേറെ കൗണ്ടർ കൂടെ ആയിരുന്നു ഇതിന് വശങ്ങളുണ്ട് ഇതിന് ഞാൻ പറഞ്ഞത് അച്ഛൻ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് സപ്പോർട്ടുണ്ട് വൈഫ് സപ്പോർട്ടുണ്ട് ഒരു വരുമാനം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം ഇതൊന്നുമില്ല ഒരു ഒരു സാധനം ഇല്ല എങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പം അച്ഛനെ അമ്മേനെ നോക്കണ്ടേ അല്ലേ വൈഫും കുട്ടികളും ഉണ്ടെങ്കിൽ അവരെ നോക്കണം ഇതെല്ലാം നോക്കാൻ വേണ്ടി വരുമാനം വരും അപ്പൊ നമ്മൾ പയ്യ ഒരു ജോലിയിലേക്ക് മാറി ഒരു ഒരു സെറ്റിംഗ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻറെ ഒപ്പം ട്രൈ ചെയ്യുക ഇതും അപേക്ഷികമാണ് ഇത് രണ്ട് തരത്തില് അതിനെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു എനിക്ക് ഒരു പരിധി വരെ എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ എന്നെ ഇറങ്ങുന്നത് എൻ്റെ ബന്ധുക്കള് അവരെല്ലാവരും എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഇന്നും ഇപ്പോഴും അവർ പറയുന്നത് താങ്കളുടെ ഫാമിലി താങ്കൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് അപ്പം എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ടാവാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരുമാനിക്കും എന്നിട്ടും ഞാൻ ഇന്നും ഈ പോയിന്റിൽ പോയിന്റിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പം എന്തെങ്കിലും നമ്മളായോ ഒന്നും ആയിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഒരു ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് നമ്മൾ വെച്ചിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക ആ ട്രൈ ആണ് നമ്മൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും ചിലർക്ക് അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല അവരുടെ ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒന്നും സാധിക്കാൻ ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു കോളേജ് ജസ്റ്റ് കോളേജിലായിട്ടൊക്കെ എന്റർ ആയി കഴിയുന്ന ഒരു ഒരു പയ്യന് സ്വാഭാവികമായിട്ടും ഒരു ബൈക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും സ്വാഭാവികമായിട്ടും പക്ഷെ മേ ബി അവന്റെ വീട്ടില് അതിനുള്ള സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് അത്യാവശ്യം പൈസയൊക്കെ ഒരാളുടെ മകൻ അവർ ചിലപ്പോ സ്വന്തമായിട്ടൊരു ബൈക്ക് ആ പയ്യന് ചിലപ്പോൾ വാങ്ങി കൊടുത്തേക്കാം ചിലപ്പോൾ പ്ലസ് ടു പാസ്സായതിനായിരിക്കും ചിലപ്പം അത് മേടിച്ചത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു പാസ്സായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ബൈക്കൊക്കെ മേടിച്ചു കൊടുത്ത് എന്റെ കൂട്ടാർക്കൊക്കെ മേടിച്ച് അങ്ങനെ കൊടുത്തവരുണ്ട് ഞാനൊക്കെ കണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഈ വാക്ക് ഈ വാക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആഗ്രഹം ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് നേരത്തെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നല്ലെന്ന നല്ലതല്ല കാരണം നമുക്ക് കിട്ടാത്തൊരു സാധനത്തിനുള്ളിൽ നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഡിഗ്രി കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് ബൈക്കില്ല ആ കോളേജ് തീരുന്ന പോയിന്റിലായിരിക്കും എനിക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് എനിക്കൊരു ബൈക്ക് വാങ്ങണം അപ്പൊ ഒരാള് അച്ചീവ് ചെയ്തൊരു സാധനം മൂന്ന് വർഷത്തിന് ശേഷമായിരിക്കും മേ ബി നമ്മൾ ചിലപ്പോൾ അച്ചീവ് ചെയ്യുന്നത് അപ്പൊ എന്താ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മുടെ തലയിൽ ഫീഡ് ആവുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് നമുക്കൊരു വാശി ഉണ്ടാവുന്നതിനകത്ത് അപ്പം ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി 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 ഇത് ചെയ്യാനുള്ള അവന്റെ യാത്രയാണ് പിന്നെ മുന്നിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇതെല്ലാം ഫ്രീ ആയി നമ്മുടെ കയ്യിലേക്ക് കയറി വന്ന് ഒരു എഫേർട്ട് കൂടാണ്ട് ഫ്രീ ആയിട്ട് കയറി വന്ന ഇതിനൊന്നൊരു വാല്യൂ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ തന്നെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസക്കും ഫണ്ടിനും വില എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും വീട്ടുകാരുടെ പൈസക്ക് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല പണ്ടൊക്കെ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്ഥിരം കാണുന്ന ഒരു പരിപാടി ഉണ്ട് അന്ന് പൾസർ ഇവൻ ഡ്യൂക്കൊക്കെ ഇപ്പൊ ബൈക്ക് കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല എന്നിരുന്നാലും ഞാനൊരു ഡ്യൂക്ക് ത്രീ നീ അങ്ങനത്തെ സ്ഥലം വരെയൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ കാറിലായിട്ട് മാറി കാരണം അത് പോയിട്ടില്ല അപ്പൊ അന്നത്തെ ഒരു ട്രെൻഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അന്ന് ഞാൻ ബൈക്ക് മേടിച്ചുകൊടുക്കുന്നു ഒരു മൂന്ന് ദിവസാകുമ്പോ ഇവൻ എവിടെയും പോയി ആക്സിഡന്റ് ആവും പിന്നെ കാലും കൈ ഒടിഞ്ഞിട്ട് ഒടിഞ്ഞിട്ട് ഇത് കിടക്കും തന്നെയായിരുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു കളിയ ഇപ്പൊന്നും അങ്ങനെ വലിയ ആക്സിഡന്റ് ഒന്നും അങ്ങനെ കേൾക്കുന്നില്ല ഒരു ടൈം ആയിരുന്നു അത് അപ്പൊ ഇത് ആക്സിഡന്റ് ആയി ആ വണ്ടി പോയി പുതിയ വണ്ടി വീണ്ടും മേടിച്ചു കൊടുക്കും അപ്പൊ വീട്ടിലെ ഫാമിലിയിലുള്ള ആൾക്കാരും പൈസ ഉണ്ടാക്കുകയും ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്യുമ്പം ഇത് നമ്മുടെ ഉള്ള സാധനമാണല്ലോ നമുക്കിത് ഇനി അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണ്ടൊരു തോന്നൽ വരും ഈ തോന്നൽ ഉണ്ടാവാത്ത ഒരുത്തൻ അതായത് എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊരു തോട്ടമുള്ളവൻ അതിനു വേണ്ടി പണിയെടുക്കും അപ്പം അവന്റെ ഒരു നല്ല അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ ചില കാര്യങ്ങൾ ആവശ്യമില്ലാണ്ട് കയ്യിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ആഗ്രഹം ഉണ്ടാവില്ല അപ്പം സ്വാഭാവികമായിട്ടും വീട്ടുകാരാണെങ്കിൽ പോലും എല്ലാ കാര്യവും അതായത് അവർ ഒരു വിവാഹം കഴിക്കുന്നതിനൊക്കെ തൊട്ട് മുന്നേ ഉള്ള കാലം വരെ എങ്കിലും കുറച്ചൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പിള്ളേരല്ലേ പിള്ളേർ തന്നെ ചെയ്യട്ടെ തന്നെ ചെയ്യട്ടെ അവരൊരു ഇൻഡിപ്പെൻഡൻറ്റ് നമ്മളിപ്പം നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ പോലും എനിക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇത് ആഗ്രഹമുള്ളവരല്ലേ എല്ലാവരും ഞാൻ ഗേൾസിനെ അങ്ങനെ ഉണ്ടിട്ടുണ്ട് മാക്സിമം ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു സാധനം മേ ബി നിങ്ങളെ വീട്ടിൽ റെസ്ട്രിക്ട് ചെയ്യണതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം അതിലേട്ടൊക്കെ അങ്ങനെയൊക്കെ വന്നെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ കുറച്ചും കൂടെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മളെ നമ്മളൊക്കെ ചിലപ്പോ പാരന്റ്സ് ഒക്കെ ആകുമ്പോ ചെ അത്രയും റെസ്ട്രിക്ട് ചെയ്യില്ലായിരിക്കും ഇത് നമ്മൾ നമ്മൾ വന്ന ചട്ടക്കൂടിന്റെ ഒരു ഒരു സംഭവമാണ് ഈ പറഞ്ഞൊരു പ്രോഗ്രാം അപ്പൊ എനിക്കൊക്കെ എല്ലാ കാര്യവും ഒരുപാട് ആയിട്ടാണ് ഇപ്പം ബൈക്കാണെങ്കിലും ഫോണാണെങ്കിലും ഒക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെയാണ് നോക്കേണ്ടി അപ്പൊ നമ്മൾ അതിനെ അങ്ങനെയാണ് കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലിപ്പോ ഫോൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതെ അതേലാണ് അപ്പൊ ഇനി കണ്ടറിയണം ഇനി എന്താണെന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ നമ്മള് ഇത്തിരി ആയിട്ട് നമ്മുടെ കൈട്ട് വരുമ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫായിട്ട് നമുക്ക് അത് വേണം അത് നേടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പണിയെടുത്തേക്കാം എന്നൊരു കാര്യം തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞൊരു കാര്യത്തിനായിട്ട് സോ ഇപ്പം നിങ്ങൾക്ക് സിനിമയിലേക്ക് വന്നെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു നല്ല ജോലി ഒരു നല്ല ശമ്പളം ആ രീതിക്ക് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ട് സിനിമയിലേക്ക് വന്ന ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് നിങ്ങൾ സിനിമയിൽ ബിഗിനറായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും സ്ഥിര വരുമാനമുള്ള ഒരു നല്ലൊരു പൊസിഷനിൽ നിന്ന് ഒരിക്കലും അത് കളഞ്ഞ് നിങ്ങൾ സിനിമയിലേക്ക് വരരുത് കാരണം അങ്ങനെ വരുമ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളൊരു തുടക്കക്കാരാവാണ് അവിടെ നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഭയങ്കരമായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ജോലിക്ക് പോവുക അതിൻ്റെ ഒഴിവുള്ള സമയങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക ആ സമയത്തെ എഫക്റ്റീവായി യൂസ് ചെയ്യുക ഒരു പൊസിഷൻ വരും എന്ന് ഉറപ്പുള്ള ഒരു പോയിന്റിൽ മാത്രമേ ജോലി കളയാവുള്ളൂ കാരണം സ്ഥിര വരുമാനം ഉണ്ടായിരുന്ന ഒരുപാട് പേര് തൊഴിൽ കളഞ്ഞ് സിനിമയുടെ പുറകെ പോയി വഴിയാധാരമായി ഒരു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് അത് കണ്ടിട്ട് നമുക്ക് സങ്കടപ്പെടാമെന്നല്ലാതെ വേറെ ഒന്നും കാരണം നമ്മളേ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മൾ മറ്റേ മുങ്ങാൻ പോകുന്ന രീതിക്ക് നമ്മൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും കയറി വരാനാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിക്ക് എനിക്ക് സംസാരിക്കാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി വരുമാനം എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സിനിമയുടെ ആഗ്രഹം കൊണ്ടുപോവുക എന്ന് സിനിമ നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്ത് തരുന്നു ആ പോയിൻറ്റിൽ മാത്രമേ ജോലി വിടാവുള്ളൂ അല്ലാതെ ഒരിക്കലും വിടരുത് കാരണം പാഷൻ ഉണ്ട് എനിക്കറിയാം അല്ലെങ്കിൽ നമുക്കറിയാം ഒരാൾ പറയാം ഇഷ്ടം കൊണ്ടാണ് പക്ഷെ ആ ഇഷ്ടത്തെ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് നമ്മളിങ്ങനെ മാക്സിമം കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മളത് പൊട്ടിച്ച് വിടാൻ പറ്റുമ്പോൾ മാത്രമേ അതിനെ പൊട്ടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളടക്കം അത് വഴിയാധാരായി പോകും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ്